തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇക്കഴിഞ്ഞ ദിവസം 37 വയസ്സുള്ള മായാമുരളി എന്ന യുവതി റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ തുറന്നു പറയുകയാണ് അയൽവാസിയും പൊതുപ്രവർത്തകയുമായ സബിത. അതായത് മായയുടെ കൊലപാതകിയായ രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങളൊന്നും അറിയാതെയാണ് മായ രഞ്ജിത്തിൻ്റെ വലയിൽ വീണതെന്നും തുടർന്ന് മായയുടെ അക്കൗണ്ടിലെ പണം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കൈക്കലാക്കാനാണ് സ്നേഹം നടിച്ച് മായയ്ക്ക് പിന്നാലെ ഇയാൾ കൂടിയെന്നുമാണ് സബിത പറയുന്നത്. സബിതയുടെ വാക്കുകളിലേക്ക്. ഞാനൊരു പൊതുപ്രവർത്തക എന്ന നിലയിലും ഞാൻ ഇവരുടെ ഒരു വീടിൻ്റെ അടുത്ത് ഒരു 3-4 വീടിൻ്റെ വ്യത്യാസമുള്ളൂ എൻ്റെ വീട്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ ഭർത്താവ് മരിച്ച് ഒരു 8 വർഷത്തോളം അത് മറ്റൊരു രീതിയിൽ ഞങ്ങളാരും ഇന്നുവരെ കുറിച്ച് ആ കുട്ടിയെക്കുറിച്ച് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ മായയ്ക്ക് ഇയാളെക്കുറിച്ച് വലിയ രീതിയിൽ അറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഒരു അടുപ്പം അതൊരു വല്ലാത്ത രീതിയിലേക്ക് ഒരു അടുപ്പമായപ്പോൾ ആ ഒരു ജീവിതം മോഹിച്ച് തന്നെയാണ് ഒരു കാരണം. ഒരു പുനർവിവാഹം അത് ഈ സമൂഹത്തിൽ നടക്കാത്ത ഒരു കാര്യമൊന്നുമല്ലല്ലോ. ഒരു പുനർവിവാഹം എന്ന നിലയിൽ ഒരു കുടുംബം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഏറെ പ്രതീക്ഷയോടുകൂടി ആ കുട്ടി ഈ ഒരു ബന്ധത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ മറ്റു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നതും നമുക്ക് ഈ മറ്റുള്ള ആൾക്കാർക്കും ഈ നമുക്കറിയാം ഇയാളെക്കുറിച്ച് ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും മദ്യപാനിയാണെന്നും ഒക്കെ അറിയാം. പക്ഷേ ഈ കാരണം ഒരു സ്ത്രീയുമായി അടുപ്പം വരുമ്പോൾ അത് സ്വാഭാവികമായും ആ സ്ത്രീയുടെ മുന്നിൽ വളരെ മാന്യനായി പെരുമാറുക എന്നതായിരിക്കുമല്ലോ അയാളുടെയും ഒരു ലക്ഷ്യം. അപ്പോൾ ഡീറ്റെയിലായുള്ള കാര്യങ്ങളൊന്നും മായ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതിൻ്റെ പിന്നിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഭീഷണിയുണ്ടോ എന്നുള്ളൊരു കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളോടൊപ്പം ജീവിതത്തിലേക്ക് കടക്കുന്നത് ഒരു 10 മാസത്തോളം ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഇവർ തമ്മിലിങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായ സമയത്ത് പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് മർദ്ദിക്കുന്നതായി പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അങ്ങനെയുള്ള ഒരു പുരുഷനോടൊപ്പം പോയി ജീവിതം മുന്നോട്ട് പോയി എങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ അങ്ങനെയൊക്കെ സംശയിക്കേണ്ടി വരും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മദ്യവും മയക്കുമരുന്നും അതിൻ്റെ ഉപയോഗം നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയും കൂടെയാണ്. അപ്പോൾ പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നല്ല ഒരു സാമാന്യം ബോധ്യമുള്ള ചിന്തിക്കാൻ കഴിയുന്ന ഇത്തരത്തിൽ അങ്ങനെ കഴിയുന്ന കുട്ടികൾക്ക് ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് ഏറെ ഒരു നമുക്ക് അത് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു സാഹചര്യമാണ്. വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ ബോഡി കാണുമ്പോൾ തന്നെ അറിയാം കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ നീല കളറിൽ വളരെ നീര് വന്ന നിലയിലും മൂക്ക് പൊട്ടി ഇത്രയും നീര് വന്ന ഒരു നിലയിലുമാണ് കാണുന്നത്. മുഖം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാണുന്ന നല്ല കാഴ്ചയിൽ നല്ല ഒരു തിരക്കേടില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ മുഖം എന്ന് പറഞ്ഞൊരു വികൃതമായ രൂപത്തിലാണ് ആക്കിയിരിക്കുന്നത്. ആക്കി നമുക്ക് അങ്ങനെ കൊലപാതകമെന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. കാരണം ആ കുട്ടി താമസിച്ചിരുന്നതിൻ്റെ പുറകിലായി ഒരു പറമ്പിലാണ് ബോഡി ഉണ്ടായിരുന്നത്. അത് രാത്രി 10 മണിയോടുകൂടി അതിൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി കുട്ടി നല്ല അടുപ്പത്തിലാണ്. ഇപ്പോഴും നല്ല അമ്മ എന്ന് വിളിച്ചാൽ തീർത്തും വിളിക്കുക അങ്ങനെ ഒരു ഇതാണ്. അവർ ഇപ്പോഴും ആ രണ്ട് മക്കളെയും ഈ കുട്ടി ഇവനോടൊപ്പം പോയപ്പോൾ ഈ രണ്ട് മക്കളെയും കൊണ്ടാണ് പോയത്. 2 ശേഷം എന്തോ ഈ ജീവിതത്തിലൊരു പൊരുത്തക്കേട് തോന്നി തുടങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കുട്ടികളെ ഇവൾ മാറ്റാൻ തീരുമാനിച്ചത്. 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സംരക്ഷണയിലും കൂടിയാണ് ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ഈ മായ ഈ അമ്മേനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളറിയുന്നതിൻ്റെ തലേദിവസം വരെ മായ വിളിച്ചിട്ടുണ്ട്, അമ്മ ഞാൻ വരികയാണ്, ഞാൻ ഇനി എൻ്റെ മക്കളെ നോക്കി ഞാൻ ജീവിച്ചോളാം. അപ്പം നമ്മൾ ശരിക്കും അങ്ങനൊരു ബന്ധത്തിൽ നിന്ന് ഇവർ മതിയാക്കി വരാത്തത് എനിക്ക് തോന്നുന്നു 2 വിവാഹത്തിലുണ്ടായ പാളിച്ചകൾ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുമോ? ഒരു സ്ത്രീയാണ് ചെയ്യുന്നതിനെ എല്ലാം തെറ്റായി കാണുന്ന ചില ഓൺലൈൻ ചാനലുകളിൽ അടക്കം വളരെ മോശം. കാരണം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം അടക്കം ചെയ്തിട്ട് ഏതാനും മണിക്കൂറുകൾ പോലും ആയിട്ടില്ല അല്ലേ. നമുക്ക് റീച്ച് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ചില മാധ്യമങ്ങൾ ചില ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ ആ ചാനലുകൾ എന്തൊക്കെ അസഭ്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഏത് ചാനലാണ് അത്? ഇപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് അറിഞ്ഞത് മറുനാടൻ മലയാളിയിൽ വന്ന ചില പരാമർശങ്ങളും അതിൽ താഴെ വരുന്ന കമൻറ്റുകളും. നമുക്കൊരു വസ്തുത നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ സാമാന്യം നമുക്ക് ആ വസ്തുത നമുക്ക് അറിയാമായിരിക്കണം. നമുക്ക് എന്തും നമുക്കൊരു ചാനൽ ചർച്ചയുടെ താഴെ വന്ന് നമുക്ക് കമൻ്റായി രേഖപ്പെടുത്താം.
മനസ്സിലായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചും ഏറെ വേദനയുള്ളൊരു സമയമാണ്. നമുക്ക് ചാനലിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും, പക്ഷേ എന്തിനാണ് ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ മോശം കാര്യങ്ങൾ പറയുക? ഇതുവഴി ചാനലിലുണ്ടാകുന്ന നേട്ടങ്ങളല്ലാതെ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, കാരണം പോലീസിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ്. ഈ ചെറിയ മോള്, രണ്ട് പെമ്മക്കളാണുള്ളത്, അതിൽ മൂത്ത കുട്ടിക്ക് ഓട്ടിസമാണ്. ഈ രണ്ടാമത്തെ മോള് ഇങ്ങനെ അമ്മയെ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഈ ബന്ധുക്കളോടൊപ്പം പരാതിക്ക് പോയപ്പോൾ ഈ പോലീസ് ഇവരെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവർക്ക് പരാതി ഇല്ല എന്നാണ് പറഞ്ഞത്. ആർക്ക്? ഈ മായയ്ക്കും മായയോടൊപ്പം ജീവിക്കുന്ന ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ പയ്യനും പരാതി ഇല്ല എന്ന് പറഞ്ഞ്, അവർക്ക് പരാതി ഇല്ല എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മൾ നിയമവകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയും? അവരെ രണ്ടുപേരുമാണ് ഒരുമിച്ച് ജീവിക്കണം. ഒരിക്കലെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് എനിക്കിത് മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു ഘടനയനുസരിച്ച് ഈ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇവനൊന്നും വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഇതൊരു കോളനി പ്രദേശമാണ്, ഒരുപാട് ആൾക്കാർ തിങ്ങി നിറങ്ങുന്ന. മായയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ നാട്ടുകാരുണ്ട്. നിങ്ങൾ വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ നാട്ടുകാരുണ്ട്. അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണ്. വീട്ടുകാരും എൻ്റെ അമ്മ വിദേശത്തേക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൗതിക സാഹചര്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇയാളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ മരണം അറിഞ്ഞപ്പോൾ പലരും വന്ന് പറയുന്നുണ്ട് ഇവൻ്റെ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, പല സ്ത്രീകളുമായി ഇയാൾ ഇങ്ങനെ ബന്ധം പുലർത്തിയിരുന്നെന്നും അങ്ങനെ ആ പിന്നെ ഒരു കേസിലേക്കൊക്കെ പോകുന്ന സാഹചര്യം വന്ന് സ്ത്രീകൾ പൊതുവെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളതിന് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നിയമ സാധ്യതകൾ ഉള്ള നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും മോശം ആ സ്ത്രീയെ തേജോവധം ചെയ്യുന്ന ഒരു നിലപാടാണുള്ളത്. അതിന് ഭയന്നാണ് എല്ലാ പേരും പിറകോട്ടടിക്കുന്ന ഒരു സാഹചര്യം. ഈ കുട്ടിയും ഉറപ്പായും ഇവിടെ തിരിച്ചു വരാത്തത് എൻ്റെ രണ്ടാം വിവാഹ ബന്ധത്തിലുണ്ടായ പാളിച്ചകൾ കാരണമാണ് വരാത്തത്. അത് ആ കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അത് സഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ വിസ്മയയുടെ കാര്യം, നമുക്കറിയാം ആ മോള് വീട്ടുകാരെ എല്ലാവരും ആലോചിച്ച് ഉറപ്പിച്ചൊരു വിവാഹബന്ധത്തിൽ വന്ന പാളിച്ചകളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും സ്ത്രീ സ്വയം ഉൾവലിയുന്നത് നമ്മളെ ഈ സമൂഹത്തെ ഭയന്നാണ്, അല്ലാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിവില്ലാത്തതോ നമുക്ക് തൻ്റെ അടുത്തോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ലാത്തതോ കൊണ്ടല്ല, സമൂഹത്തെ ഭയന്നാണ് അവർ പിന്മാറിപ്പോകുന്നത്. അത് കാരണമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ, കാരണം അയാൾ ഒളിവിലാണ്. ഇപ്പോൾ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ അയാളുടെ പേരും ബാക്കി ഡീറ്റെയിൽസും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ ആ എല്ലാ ഉദ്യോഗസ്ഥരുടെയും പേര് വെച്ചിട്ട് അയാളുടെ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അയാൾ താമസിക്കുന്നത് ഒരുപാട് ദൂരെയൊന്നുമല്ല, ഇതിനടുത്ത് കൊടപ്പനക്കുന്നം എന്ന് പറയുന്നൊരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, പേരൂർക്കടയൊക്കെ വെച്ച് ഞങ്ങൾ പലതവണ കണ്ടിട്ടൊക്കെ ഉള്ള ആളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ നാളത്തേക്ക് അതിനെ ഒരു ചർച്ചയാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളടക്കം, നമ്മുടെ നവമാധ്യമങ്ങളടക്കം, സമൂഹ മാധ്യമങ്ങളടക്കം ഏറെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെയും ആ ഒരു വളർച്ച ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ 100% 90% വളച്ചൊടിക്കപ്പെടുകയാണ്. ഇതിനെ അങ്ങനെയല്ല കാണേണ്ടുന്നത്. നമുക്ക് കുറ്റം പറയുന്നവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു സംഭവം എന്നല്ല, പല സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിത്രീകരിക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ നേരിട്ട് വന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഇവിടെ എന്താണ് നടന്നതെന്നും എങ്ങനെയാണ് സംഭവിച്ചത്. നിങ്ങളിനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് പോയി ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും എങ്ങനെയാണ് എന്ന്. അപ്പം നമ്മൾ ആ ദയവ് ചെയ്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ അറിയാതെ വിമർശിക്കരുത്. നിങ്ങൾ പോലും ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് പൂർണ്ണ രൂപത്തിലായിരിക്കില്ല പറഞ്ഞ് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് നമ്മളെ അറിവിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തരുത്. അതിൻ്റെ പൂർണ്ണ രൂപം അറിഞ്ഞിട്ട് ഇപ്പോൾ സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും നീതി വേണം. അതിൽ വ്യത്യാസമാണ്. സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ, പുരുഷനായതുകൊണ്ട് എന്നും പറയാമെന്നല്ല, തുല്യ നീതിയാണ് ഈ സമൂഹത്തിലുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇനി ഒരു എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ എന്തിനു സഹിക്കണം? ഒരു ജീവിതം എന്ന് പറയുന്നത് അത് അവരവരുടെ ചോയ്സാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരവരുടെ ചോയ്സാണ്. അത് സഹിക്കാതെ നമ്മുടെ
സമൂഹം കുറച്ചുകൂടി മാറ്റം വരേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ കുറച്ച് കാലങ്ങളിലൂടെയൊക്കെ കഴിയുമ്പോൾ ഇത്രയൊക്കെ മാറിയില്ലേ, പണ്ടത്തെ കാലത്ത് നിന്ന് ഇത്രയൊക്കെ നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വ്യത്യാസത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഇതിനെ പ്രതികരിക്കാനും കുറച്ചുകൂടി മനക്കരുത്തോടുകൂടി, രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇയാൾ ശരിക്കും ഉപദ്രവിച്ചതാണ്, ആ കുട്ടി ഇവിടേക്ക് വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം നടക്കില്ലായിരുന്നു. അതാണ് മാതൃക. ഇപ്പോൾ നമ്മൾ അതിന് പരിഹാരം എന്ന് പറയുന്നത്, എന്തിനും പരിഹാരം എന്ന് പറയുന്നത് ആത്മഹത്യയോ കൊലപാതകത്തിലേക്കോ എത്തുന്നതിന് മുമ്പ് നമുക്കോരോ ഘട്ടങ്ങളുണ്ടാവും. ആ ഘട്ടങ്ങളിൽ നമ്മൾ യഥാസമയം തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്. അങ്ങനെ തന്നെ തീരുമാനം എടുക്കണം. ഈ നമ്മുടെ ഈ ഒരു രാജ്യത്ത് ജീവിക്കുവാൻ, സർവ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുവാൻ എല്ലാ സ്ത്രീകൾക്കും പുരുഷനും അവകാശമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ നമ്മൾ അങ്ങനെ തന്നെ തീരുമാനം എടുത്ത് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.